എന്താണ് പുള്ളി പറഞ്ഞത്? അത് അതിനെന്തെങ്കിലും മാത്രം അർത്ഥമുണ്ട്? അല്ലെങ്കിൽ തന്നെ അലൻസിയർ ഇപ്പൊ ത്രിശങ്ക സ്വർഗത്തിന് എളുപ്പമാവോ? ആ സംശയത്തിരിക്കുന്ന ആൺകരുത്തുള്ള മുഖ്യമന്ത്രി എന്നല്ല ആണല്ലോ അങ്ങനെ ആരെങ്കിലും ഏറ്റെടുക്കുവോ മാഷേ? അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെ മനസ്സിൽ വരുന്ന ചില കൊനിഷ്ഠ ചോദ്യങ്ങളാണ്. അതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല മറുപടി പറയാൻ. ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനകത്ത് എന്ത് പൊരുൾ വെച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അത് ആലോചിച്ചിട്ട് അതിന് മറുപടി പറയാം. അതറിയാതെ വരുന്നത് അത്. നമസ്കാരം. 53-ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നിശാഗന്ധിയിൽ വെച്ച് നടന്നു. സ്പെഷ്യൽ ജൂറി പരാമർശത്തിനുള്ള അവാർഡ് വാങ്ങാനെത്തിയ നടൻ അലൻസിയർ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് ഇങ്ങനെയാണ്: ആൺകരുത്തുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ആൺകരുത്തുള്ള അവാർഡാണ് ലഭിക്കേണ്ടതെന്നും പെണ്ണിൻ്റെ രൂപമുള്ള പ്രതിമ അല്ലെങ്കിൽ അവാർഡ് നൽകി പ്രലോഭിപ്പിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് വലിയ ട്രോളുകളും വലിയ ചർച്ചയൊക്കെ ആയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നത് പ്രശസ്ത നടനും CPM പാർട്ടിയുടെ സഹയാത്രികനും ഒക്കെയായ ഭീമൻ രഘുവാണ്. ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഒരു പ്രതിമയുടെ കാര്യം തന്നെയാണോ, അതോ അതിന് പിന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 പരാമർശം അതിനകത്തുണ്ടോ? ആ ചോദ്യമേ ഒരു അർത്ഥവത്തായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഒരിക്കലും അർത്ഥവത്തെന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹം ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല അത, മനസ്സിലായില്ല. അയാൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് അർത്ഥവത്തെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം ചോദിച്ച അർത്ഥവത്താണെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അർത്ഥവത്തായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് വേറൊരു രീതിയിലേക്ക് പോകണമെന്നോ അല്ലെ വേറൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നോ അത് മനസ്സിൽ ഉൾക്കൊണ്ടൊന്നും അല്ല അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റൈല്, അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു ഇതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. അതിപ്പോൾ ആൺകരുത്താണെങ്കിലും പെൺകരുത്താണെങ്കിലും അതിലൊന്നും വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അലൻസിയർ വന്ന് അവാർഡിനെ കയറ്റിപ്പോയി സംസാരിച്ചു, അങ്ങനെ ഒരു അവാർഡ് കിട്ടി. അപ്പോൾ അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അല്ലാതെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരമൊരു പരാമർശം നടത്തിയത് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? അത് യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുള്ളതല്ല, അദ്ദേഹം അത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ വെച്ചങ്ങ് പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ യാതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും സംസാരിച്ചല്ല അലൻസിയർ. എനിക്ക് നന്നായിട്ട് അറിയാം, അത് നല്ലൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് അവാർഡ് കിട്ടിയത്. തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ മറ്റേ എത്ര 154 പടങ്ങളിൽ വന്ന് കിട്ടിയതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മികവിനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടിയതും. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊട്ടത്തരമൊന്നുമല്ല. ആ പൊട്ടത്തരമായിട്ട് ഉള്ള രീതിയിലല്ല, ചുമ്മാ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അത് എനിക്കതൊന്നും അദ്ദേഹം പറഞ്ഞതൊന്നും മനസ്സിലൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ആ സമയത്തൊരു രസം അങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം എവിടെ പറഞ്ഞു? പറയാതെ പറഞ്ഞു എന്നത് നിങ്ങൾ പറയുന്നതാണ്, അദ്ദേഹം പറഞ്ഞില്ല. അതെങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്നാണ് പറയാതെ പറഞ്ഞു എന്നെങ്ങനെ മനസ്സിലായി? പോട്ടെ, അത് പോട്ടെ. ഇപ്പോൾ സ്പെഷ്യൽ ജൂറി അവാർഡ് വളരെ മികച്ചതാണെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സ്വർണത്തിൽ പൊതിഞ്ഞത് തന്നെ തരണം എന്ന് പറഞ്ഞു. അല്ല അതൊക്കെ ഇപ്പോൾ അല്ല അത് അല്ല 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 അങ്ങനെയുള്ള ഒരു അർത്ഥവുമില്ല. അദ്ദേഹത്തിന് കിട്ടാവുന്നതിൻ്റെ ഒരു നല്ല അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അത് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണത്തിൽ പൂജ കിട്ടിയാൽ നല്ല, സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ അങ്ങനെ പൂജ കിട്ടിയാൽ കുറേ കൂടെ ഒക്കെ കാശൊക്കെ കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശം. വെറുതെ ഒരു തമാശ പറഞ്ഞതാണ് ആ മനുഷ്യൻ. അതിനെ കയറി വട്ടവും നീളവും ചുറ്റിപ്പിടിച്ച് അതൊക്കെ അയ്യേ അതൊക്കെ അല്ല, അതൊന്നും അദ്ദേഹം ഇതുകൊണ്ടൊന്നും പറയുന്നതല്ല. 25,000 രൂപ എന്ന് പറയുന്നത് അത്രയെങ്കിലും കിട്ടിയല്ലോ, അതൊക്കെ വലിയ കാര്യമല്ലേ. അതൊക്കെ ചിന്തിച്ച് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞപ്പം ഒരു ഇതിലൊക്കെ അത്ര കൂടുതൽ തരണം എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രീതിയായിരിക്കും. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാര രീതിയുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചായിരിക്കും. അല്ലാതെ അതും പ്രത്യേകം മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊന്നും സംസാരിച്ചൊന്നും
ഈ ആൺകരുത്തുള്ള ഒരു 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 അവാർഡ് ലഭിക്കണം എന്ന് പറയുമ്പോൾ ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു അവാർഡിന് അത് വേറെ തരത്തിലൊരു നെഗറ്റീവായിട്ട് വന്ന തരത്തിലുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു പക്ഷേ നടക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ നടക്കുന്നു? എവിടെ നടക്കുന്നു? നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലും സയൻസ് മീഡിയയിലും എന്നുള്ള ചർച്ചയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അത് ചുമ്മാ നിങ്ങളുടെ ഈ അല്ലല്ല അതായത് അല്ലല്ല ആ ചർച്ച നടക്കുന്നുണ്ടോ അത് എനിക്കറിഞ്ഞൂട. ഞാനത് കണ്ടിട്ടുമില്ല, അത് കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. അത് ആൺകരുത്ത പെൺകരുത്ത അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒരു മറുപടി പറയാനും തയ്യാറല്ല. അലൻസിയർ ഇതൊന്നും ഉദ്ദേശിച്ച് മനസ്സിൽ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ആ സമയത്ത് സ്റ്റേജിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനത് ഒരു ഒരു തരത്തിലുള്ള സീരിയസ്നെസ്സും ഇല്ലാതെ ചുമ്മാതെ പറഞ്ഞൊരു കാര്യമായിട്ടാണ് അങ്ങേക്ക്. അല്ല അങ്ങനെ അങ്ങനെ പറയുന്നില്ല, ചിലപ്പോൾ ചുമ്മാ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളത് അദ്ദേഹം എടുത്തുവെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേട്ടത് ഇത്ര മാത്രമേ കേട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ അതേപോലെ ആൺകരുത്ത് പെൺകരുത്ത് ഉള്ളത് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും അതൊക്കെ ചുമ്മാ അതാ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ എന്താണ് പുള്ളി പറഞ്ഞത് അത് അതിനെന്തൊക്കെ മാത്രം അർത്ഥമുണ്ട് എന്നുള്ള അതൊന്നുമല്ല അത് ആ സമയത്ത് അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നുള്ളത്. അതെ അങ്ങനെയല്ല, അർത്ഥം മനസ്സിലാക്കി തന്നെ ആയിരിക്കും പറഞ്ഞു. ചിലപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെയും പറഞ്ഞതാണ്, ചിലപ്പോൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞതുമായിരിക്കും. ഇത്രയും പേരിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സാധനം പറയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ അദ്ദേഹത്തിനെ ട്രോളാക്കിയില്ലേ, മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഒരു സാധനം ചുമ്മാ ഒരു ട്വിസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുത്തു അത് ട്രോളാക്കി. ഒന്നുമില്ല എനിക്ക് ഒരു 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 അതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഇനി ഒരു സംസ്ഥാന അവാർഡിൻ്റെ രൂപം മാറ്റിയ ഒരു ആൺ രൂപത്തിലേക്ക് മാറ്റണം എന്ന ഒരു അഭിപ്രായമുണ്ടോ? അതൊക്കെ സംസ്ഥാന അവാർഡിൻ്റെ കമ്മിറ്റികൾമാർ കമ്മിറ്റിയുള്ള എൻ്റെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല. കാരണം വെച്ചാൽ എനിക്കങ്ങനെ അവാർഡ് ഇവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ അഭിപ്രായം പറയാൻ എൻ്റെ വീട്ടിലൊരു സാധനം ഇതുപോലെ കിട്ടിയെങ്കിൽ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. അവാർഡ് വല്ലവരും കിട്ടി 78 സാധനത്തിനെ പറ്റി ഞാനെന്താ അഭിപ്രായം പറയാനാണ്? അല്ല എനിക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ ഗവൺമെൻറ് അല്ലെങ്കിൽ തരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇസ് ദ ഡിസൈഡിങ് അതോറിറ്റി ടു ചേഞ്ച് ഇറ്റ് ഓർ നോട്ട്. എനിക്കൊരഭിപ്രായമില്ല എനിക്കൊരഭിപ്രായമില്ല. എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഇന്നത് വേണമല്ല ഞങ്ങളുടെ അഭിപ്രായം. എന്തിനു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ ചുഴറ്റി കുത്തി അതിനകത്തോട്ട് ഇറങ്ങണം? അല്ലെങ്കിൽ തന്നെ അലൻസിയർ ഇപ്പോൾ ത്രിശങ്ക സ്വർഗത്തിന് എളുപ്പമാവോ? അങ്ങനെ അത് വെറുതെ പറഞ്ഞായിരിക്കും, ചുമ്മാ ചുമ്മാ രസത്തിനുവേണ്ടി പറഞ്ഞായിരിക്കും. അതൊക്കെ അറിയത്ത് പക്ഷേ വേറെ കാര്യമുണ്ട്. അലൻസിയർ അത് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തെ ഏറലായില്ലേ, 10 അറിഞ്ഞില്ലേ, നല്ല കാര്യം. അത് വെറുതെ പറയുന്നതായിരിക്കും. ആ സംശയം തിരിക്കുന്ന ആൺകരുത്തുള്ള മുഖ്യമന്ത്രി തന്നെയല്ലേ ആണല്ലോ അങ്ങനെ ആ സംശയം തിരിക്കുന്നു. അല്ല അങ്ങനെ വേണമെന്നൊന്നും ആയാലും പറയേണ്ട കാര്യമൊന്നുമില്ല. നടികൾ അല്ലെ ഏതെങ്കിലും തരത്തിൽ നടികൾ ഇനി ഇപ്പം ഈ ഒരു വിഷയം എടുക്കാനുള്ള സാധ്യത ഉണ്ടോ, ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ടോ? ചുമ്മാ അതൊക്കെ ചുമ്മാ ചുമ്മാ അതൊന്നും ആരും ഏറ്റെടുക്കത്തൊന്നുമില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ മാഷേ? ആരും ഏറ്റെടുക്കത്തൊന്നും. സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് അതിൻ്റെ ഒരു ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുതാര്യതയെ കൂടിയാണ് അദ്ദേഹം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതെന്ന തരത്തിലുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. ഞാൻ അതാണ് അങ്ങോട്ട് വീണ്ടും ചോദിച്ചത്. എനിക്ക് ഒന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെ മനസ്സിൽ വരുന്ന ചില കൊനിഷ്ഠ ചോദ്യങ്ങളാണ്. അതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല മറുപടി പറയാൻ, കാരണം അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒന്നുമില്ല എനിക്ക് അതിനൊരു അഭിപ്രായം പറയാനില്ല. അത് അദ്ദേഹത്തിനോട് അലൻസിയറിനോട് ചോദിക്കേണ്ട സംഭവമാണ്, എന്നോട് ചോദിക്കേണ്ട സംഭവമല്ല. എന്നോട് എൻ്റെ കാര്യം മാത്രം ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഞാൻ എഴുന്നേറ്റ് നിന്ന് സി എമ്മിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് എന്തിനാണ് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് അത് ബഹുമാനം എൻ്റെ സംസ്കാര രീതി അതാണ്. ഞാൻ വളർന്നു വന്ന രീതി അനുസരിച്ചാണ് ഞാൻ അത് എന്നോട് ചോദിച്ചാൽ മറുപടി പറയാം. അലൻസിയർ എന്തിനാണ് അങ്ങനെ എന്നോട് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഞാൻ പറയാം. എനിക്ക് അറിയത്തില്ല, കാരണം അദ്ദേഹം എന്ത് മനസ്സിൽ കണ്ടോണ്ടാണ് പറഞ്ഞത്, ഞാൻ എങ്ങനെ അറിയുന്നത്? എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി ഇരിക്കാൻ പറ്റും. ഇത്തരത്തിലൊരു സംസ്ഥാന അവാർഡിലേക്ക് ഇനിയെങ്കിലും എത്താനുള്ള സാധ്യത ഉണ്ട്? അത്തരത്തിൽ അത് പറയാം, ഡിപ്പെൻസ് ആണ്. അത് കഥ അതനുസരിച്ചുള്ള കഥ വരുമ്പോൾ അങ്ങനെ സംസ്ഥാന അവാർഡിലേക്ക് നാഷണലിലേക്ക് പോകാനുള്ള കഥകൾ വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ വരാനുള്ള ഒരു സാധ്യത നമ്മളുണ്ടാക്കും. ഞാൻ വന്നിട്ടുണ്ട് അതല്ല അങ്ങനെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. നല്ല ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ നല്ല കഥകൾ വന്നാൽ നമ്മളെ വിളിച്ചാൽ തീർച്ചയായിട്ടും ചെയ്ത് തീർച്ചയായിട്ടും. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏത് കഥാപാത്രവും ചെയ്യാൻ തയ്യാറാണ് ഞാൻ, മനസ്സിലായില്ല. അത് വില്ലനാണെങ്കിലും ഹീറോ ആണെങ്കിലും കൊമഡിയൻ ആണെങ്കിലും അല്ലെങ്കിൽ സെൻറ്റിമെൻസ് ഉള്ളതാണെങ്കിലും ശരി,
നമുക്ക് തരുന്ന കഥാപാത്രം മനോഹരമാക്കി ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതനുസരിച്ച് നമുക്ക് അതിനുള്ള അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെവിയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട്, ശരിക്കും അത് കണ്ടപ്പോൾ പല സിനിമകളിലും വളരെ നോട്ടിഫൈ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നൊരു സംഭവമാണ്. അത് ചേട്ട ശൈലി തന്നെയാണ്. അല്ല, അതൊരു ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ല, അത് നമ്മൾ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനകത്ത് എന്ത് പൊരുൾ വെച്ചാണ് നിങ്ങൾ ചോദിക്കുന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അതിൻ്റെ ഒരു ശൈലിയുണ്ട്. അത് ആലോചിച്ചിട്ട് അതിന് മറുപടി പറയുക, അതറിയാതെ വരുന്നത് അത് അത് തന്നെ സിനിമയിലും കാണിച്ചിട്ടുള്ളൂ എന്നുള്ളത്. ആ നമ്മളൊരു നമ്മളൊരു പ്രത്യേക ഒരു ശൈലി. അത് എവിടെ ചെന്നാലും ആരോട് സംസാരിക്കുമ്പോഴും ചിലപ്പോൾ ഞാനതിൽ ഇങ്ങനെ ചെയ്യും. അതൊരു ഒരു മാനറിസം പോലെ എപ്പോഴും ഉള്ളതാണ് എനിക്കതില്ല. അങ്ങനെ ഓരോന്ന് പുതിയ പ്രൊജക്റ്റ് ഇപ്പം രണ്ടെണ്ണം കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. ചാണ എന്ന് പറയുന്ന പഠനത്തിന് തമിഴിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴിലുള്ള. ഇപ്പോൾ പുതിയ പുതിയ അവസരങ്ങൾ തേടി വന്നിട്ടുണ്ടോ? ഇപ്പോൾ അവസരങ്ങൾ മാത്രമല്ല, സി പി എംകാർ രണ്ട് കൈ നീട്ടി എനിക്ക് ആ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാനുള്ള ഒരവസരങ്ങൾ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ആവശ്യം, മനസ്സിലായില്ലേ? സിനിമ അതിൻ്റെ സൈഡിൽ കൂടെ വരും എന്നുള്ളും പൊക്കോളും. അവിടെ അതൊന്നും ഇല്ലായിരുന്നില്ല. അവിടുത്തെ അവസ്ഥ വെറും ദയനീയമായിരുന്നു, ഭയങ്കര കഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതല്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഓരോ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഞാൻ ജനങ്ങളിലേക്ക് ഇറക്കി കൊടുക്കണം, എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സി പി എം, അതാണ് സി പി എം ഇടത്തെ ജനാധിപത്യ മുന്നണിയും.